സ്വപ്ന സുരേഷിന്റേത് എന്ന പേരിൽ പ്രചരിക്കുന്ന ശബ്ദരേഖയെക്കുറിച്ച് ജയിൽ വകുപ്പ് അന്വേഷണം തുടങ്ങി. അന്വേഷണത്തിന്റെ ഭാഗമായി ദക്ഷിണ മേഖല ജയിൽ DAG അജയകുമാർ അട്ടക്കുളങ്ങര വനിതാ ജയിലിലെത്തി. സ്വപ്നയിൽ നിന്നും അദ്ദേഹം പ്രാഥമിക വിവരങ്ങൾ ശേഖരിക്കും. അതേസമയം കസ്റ്റംസും ഇന്ന് സ്വപ്നയെ ചോദ്യം ചെയ്യുന്നുണ്ട്. രണ്ടാം ദിവസമാണ് കസ്റ്റംസ് സ്വപ്നയെ ചോദ്യം ചെയ്യുന്നത്. വിശദാംശങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ഉമേഷ്, ആ ശബ്ദ റെക്കോർഡിൽ ഉണ്ടായിരുന്നത് മുഖ്യമന്ത്രിക്കെതിരെ പറയാൻ വേണ്ടിയിട്ട് തന്നെ അന്വേഷണ ഏജൻസികൾ നിർബന്ധിക്കുന്നു എന്നതായിരുന്നു. ഇത് സംബന്ധിച്ച് എങ്ങനെ ഇത് പുറത്തായി എന്ന കാര്യമാണോ അന്വേഷിക്കുന്നത്? വിശദാംശങ്ങൾ എന്താണ്? ഉടൻ തന്നെ പോലീസ് ഇടപെട്ടോ? പോലീസല്ല, ജയിൽ വകുപ്പ് തന്നെയാണ് ഉടൻ തന്നെ ഇടപെട്ടു. കഴിഞ്ഞ ദിവസം തന്നെ ജയിൽ DGP ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്താൻ DIG ദക്ഷിണമേഖല DIG ചുമതലപ്പെടുത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ രാവിലെ തന്നെ ദക്ഷിണമേഖല ജയിൽ DIG അജയകുമാർ ഇവിടെ എത്തി. ഇപ്പോൾ അദ്ദേഹം അതിനുള്ളിലേക്ക് കയറുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് തന്നെ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. പ്രധാനമായി ആദ്യം ഇത് സ്വപ്നയുടെ ശബ്ദരേഖയാണോ എന്ന് സ്ഥിരീകരിക്കണം. അതിനുശേഷം ഇത് ഏത് രീതിയിൽ പുറത്തേക്ക് പോയി എന്ന് കണ്ടെത്തണം. ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായി നോക്കുന്നത്. ജയിൽ വകുപ്പിലെ ജീവനക്കാർക്ക് ഏതെങ്കിലും രീതിയിലുള്ള വീഴ്ച പറ്റിയിട്ടുണ്ടോ? ഇത്തരത്തിൽ ശബ്ദരേഖ പുറത്തെത്തിക്കാൻ ജയിൽ വകുപ്പിലെ ജീവനക്കാരാരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ? മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥർ, അതായത് ഈ ദിവസങ്ങളിലെല്ലാം സ്വപ്നയെ പല വിഭാഗങ്ങൾ, അതായത് പോലീസ്, വിജിലൻസ് വിഭാഗത്തിൻ്റെ ഒരു വിഭാഗം, കസ്റ്റംസ് തുടങ്ങി നിരവധി പേർ ചോദ്യം ചെയ്യാനെത്തിയിരുന്നു. അത്തരത്തിൽ ആരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളായിരിക്കും പ്രധാനമായി അന്വേഷിക്കുക. ഇന്ന് തന്നെ റിപ്പോർട്ട് സമർപ്പിക്കും. അതേസമയം രാവിലെ ജയിൽ DAG കണ്ടതിന് ശേഷമായിരിക്കും ഇന്ന് കസ്റ്റംസിൻ്റെ ചോദ്യം ചെയ്യൽ ആരംഭിക്കുക. ഇന്നലെയും കസ്റ്റംസ് ചോദ്യം ചെയ്തിരുന്നു. അതിൻ്റെ തുടർച്ച എന്നോണമാണ് കസ്റ്റംസ് ഇന്നും ചോദ്യം ചെയ്യുന്നത്. സനീഷ്. ഓ ശരി, നന്ദി ഉമേഷ്. വിവരങ്ങൾക്ക് അട്ടക്കുളങ്ങര ജയിലിലേക്ക് എത്തിയിട്ടുണ്ട് ജയിൽ വകുപ്പ്. അവിടെ ജയിലിൽ നിന്നാണ് ഈ ശബ്ദ സംഭാഷണം പുറത്തേക്ക് പോയത്. അവിടെ വെച്ച് നടത്തിയ സംഭാഷണമാണത് എന്നാണ് ജയിൽ വകുപ്പ് വിചാരിക്കുന്നത്, കരുതുന്നത്. DIG അട്ടക്കുളങ്ങര വനിതാ ജയിലിൽ എത്തിയിട്ടുണ്ട്. സ്വപ്ന സുരേഷിൽ നിന്നും മറ്റ് ഉദ്യോഗസ്ഥരിൽ നിന്നും ഈ വിവരങ്ങൾ തേടും. അദ്ദേഹം അവിടെ എത്തിയതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. രാവിലെ തന്നെ എത്തിയിട്ട് സ്വപ്നയുമായിട്ടും സംസാരിക്കും, അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരുമായിട്ടും സംസാരിക്കാനാണ് സാധ്യത. ഇവിടെ നിന്നാണ് എങ്ങനെയാണ് ഈ ശബ്ദ സംഭാഷണം റെക്കോർഡ് ചെയ്യപ്പെട്ടത്, എങ്ങനെയാണത് ചോർന്നത് എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങളായിരിക്കും അദ്ദേഹം ശേഖരിക്കുക. മുഖ്യമന്ത്രിയുടെ പേര് ഈ കേസിൽ ഉൾപ്പെടുത്താനായിട്ട് അന്വേഷണ ഏജൻസികൾ നിർബന്ധിക്കുന്നു എന്നതടക്കമുള്ള വളരെ പ്രമാദമായ വിവാദം, വലിയ വിവാദമാകുന്ന വിവരങ്ങളായിരുന്നു അവർ സംസാരിക്കുന്നത്. സ്വപ്ന സുരേഷ് സംസാരിക്കുന്നതാണ് ആ ഓഡിയോ റെക്കോർഡിലുള്ളത്. അപ്പുറത്ത് നിന്നാരാണത് കേൾക്കുന്നത് എന്ന കാര്യത്തിൽ പുറത്തു വന്ന ഓഡിയോ റെക്കോർഡിനകത്ത് സൂചനകളില്ല. അതൊക്കെ സംബന്ധിച്ച് ആരാണ് ആരോടാണ് സംസാരിച്ചത്, ഏത് സാഹചര്യത്തിലായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇവർ തേടുക. ഇത് സ്വപ്ന സുരേഷിൻ്റെ തന്നെയാണോ ഈ ശബ്ദശകലം എന്ന കാര്യത്തിൽ കൂടെ സ്ഥിരീകരണം ആവശ്യമുണ്ട്. അതിനൊക്കെ വേണ്ടിയാണ് ജയിൽ വകുപ്പ് DIG അവിടെയൊക്കെ എത്തിയിട്ടുള്ളത്. കസ്റ്റംസും ഇന്ന് സ്വപ്നയെ ചോദ്യം ചെയ്യുന്നുണ്ട്. ഒരുപക്ഷേ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ കൂടെ പശ്ചാത്തലത്തിലായിരിക്കും ഉള്ള ചോദ്യങ്ങൾ കൂടെ കസ്റ്റംസിൻ്റെ ഭാഗത്തുണ്ടാകും. എന്തായാലും ഇന്നലെ ആണ് ആ ശബ്ദ ശകലം പുറത്തു വന്നത്. മറ്റ് വാർത്തകളിലേക്ക്. ധനമന്ത്രി തോമസ് ഐസക്ക് CAG റിപ്പോർട്ട് ചോർത്തിയെന്ന പ്രതിപക്ഷത്തിന്റെ പരാതിയിൽ വിശദീകരണം ആവശ്യപ്പെട്ട് സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ. എത്രയും വേഗം മറുപടി നൽകാനാണ് സ്പീക്കർ നിർദ്ദേശിച്ചിട്ടുള്ളത്. സഭയിൽ വയ്ക്കും മുമ്പേ CAG റിപ്പോർട്ട് പുറത്തുവന്നത് സഭാംഗങ്ങളുടെ അവകാശങ്ങളുടെ ലംഘനമാണെന്ന് ആരോപിച്ചാണ് VD സതീശൻ പരാതി നൽകിയത്. ഐസക്കിന്റെ വിശദീകരണം ലഭിച്ച ശേഷം പരാതി എത്തിക്സ് കമ്മിറ്റി കൈമാറുന്നതിൽ തീരുമാനമെടുക്കും.